ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഒരു യാത്രയിലാണ്. വളരെയധികം നല്ല മനോഹരമായൊരു സ്ഥലമാണിത്. മഞ്ഞ്, മഴ, വെയിൽ, കാറ്റ്, മഞ്ഞും മഴയും വെയിലും കാറ്റും അങ്ങനെയുള്ള മിക്സിംഗ് ആയിട്ടുള്ള അരമണിക്കൂറിനുള്ളിൽ നമുക്ക് 5 കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കാശ്മീർ എന്ന് പറയുന്ന പൊന്മുടിയിലാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 11 മണിക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചു. യാത്രയിലൂടെ തന്നെ 21 ഹെയർ പിൻ വളവുണ്ട്. അത്ര വലിയ ഡേഞ്ചർ പ്ലേസൊന്നുമല്ല, സുഖമായി ഡ്രൈവ് ചെയ്ത് പോകാവുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് ഏറ്റവും പോകാൻ പറ്റിയൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ 4 കാലാവസ്ഥയിലൂടെ നമുക്ക് അവിടെ ചെന്ന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൊന്ന് കാറൊക്കെ നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. വണ്ടി നിർത്തി നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മഞ്ഞ് കാരണം കൊണ്ട് നമുക്ക് റോഡ് പോലും കാണാതെ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. റോഡിൻ്റെ നടുക്കുള്ള വൈറ്റ് ലൈൻ മാത്രം കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വണ്ടികൾ വളരെയധികം സ്ലോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സ്ഥലത്ത് ഈ അവസരം ഈ മാസങ്ങളിൽ വന്നാൽ മാത്രമാണ് ഇത്തരം ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അല്ലാണ്ട് പൊന്മുടി എന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ കഴിയുന്നതും ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇവിടെ വരാൻ നോക്കുക. പിന്നെ നമ്മള് കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും ക്യാമറയിലൂടെ പകർത്തി എടുക്കുമ്പോൾ ആ ഭംഗി ഇല്ല. പക്ഷേ നേരിട്ട് വന്ന് കാണുന്ന ഭംഗിയാണ്, അടിപൊളി, സൂപ്പർ. എല്ലാവരും ഇത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ്. അങ്ങനെ ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. കാറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥ മഞ്ഞ് വരും, കാറ്റ് വരും, വെയിൽ വരും, ആ 3 ടൈപ്പ് ഫോട്ടോസും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം കൂടുതൽ ടൂറിസ്റ്റ്, കോളേജ് പിള്ളേരുകൾ വളരെ ഇഷ്ടം പോലെ ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിലൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് അവരെ ഒക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴിത് മഞ്ഞ് മൂടി നിൽക്കുകയും ചെറുതായി മഴ പെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വെയിലായിട്ട് മാറുന്നത്. ആ മഞ്ഞും പോകും, മഴയും പോകും, കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറും, വീണ്ടും അതുപോലെ തന്നെ മഞ്ഞ് മൂടിയ അവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെയുള്ളൊരു 4 കാലാവസ്ഥ കാണാൻ വേണ്ടി പൊന്മുടിയിൽ തന്നെ എത്തണം എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ കാശ്മീർ എന്ന് പറയുന്ന പൊന്മുടി. ഏകദേശം ഇത് ഉച്ചയ്ക്കൊരു 1:30 ഈ ക്ലൈമറ്റിൽ നിൽക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം നല്ല വെയിലായിട്ടുള്ളൊരു ക്ലൈമറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാനതിൽ ഉൾപ്പെടുത്തി കാണിക്കാം. ഓക്കെ, അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. അതിന് പിറ്റേ ദിവസത്തെ വ്യൂ
അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും അവിടെ കെ ടി ഡി സിൻ്റെ റൂം എടുത്തിട്ടുണ്ട്. ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ ഹട്സുകളാണ്, അതിൻ്റെ താഴത്താണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ചെന്ന് കണ്ട ഇപ്പോൾ ഈ ഇവിടെ കാണാൻ നല്ല വെയിൽ പോലെ, അങ്ങനെ വളരെ അടുത്താണെങ്കിലും ഇതാണ് അടുത്ത റെസ്റ്റോറൻറ്റ്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടെ 8:30 തുറക്കാൻ, 9 മണിയോടുകൂടി വന്ന് ഈ ഒരു കാലാവസ്ഥ കാണാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പം നല്ല വെയിൽ കാലാവസ്ഥയാണ്, നല്ല ക്ലിയറായിട്ട് നന്നായിട്ട് ആ സ്ഥലം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം. പിന്നെ 360° വ്യൂവിലാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയ നല്ല എന്താ പറയണ്ടത്, കണ്ണുകൊണ്ട് കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാർ പാർക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും ടോപ്പിലൊരു സ്ഥലമുണ്ട് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഇവിടെ നമുക്കിരിക്കാം. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ ടോപ്പിലൊരു വാച്ച് ടവർ ഉണ്ട്, അവിടേക്ക് നമ്മൾ കയറി ചെന്ന് അവിടെ നിന്നും താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ഭംഗിയാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത്. ഇത്രയും കുറച്ചങ്ങോട്ട് നടക്കണം, നടന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം. ഇതാണ് മഞ്ഞില്ലാത്തൊരു സമയത്ത്, മഞ്ഞുണ്ട് എങ്കിലും കുറച്ച് വെയിലുള്ള സമയത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ, അടിപൊളിയാണ്. പിന്നെ അവിടെ അടുത്തുള്ളത് ഒരു മീൻമുട്ടി ഡാമുണ്ട്, അവിടെ പോയിട്ട് അവിടെ 1 കിലോമീറ്ററോളം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നടക്കണം, റിസ്ക് എടുത്ത് പോവുക തന്നെ വേണം. അത്യാവശ്യം കാണാൻ ഉള്ളൊരു സ്ഥലമാണ്, പക്ഷേ അവിടെ നമ്മൾ കാട്ടിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ ബൈ.